കനിയക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു യൂസ്ഡ് കാർ എങ്ങനെ പ്രോപ്പർലി അല്ലെങ്കിൽ എങ്ങനെ ശരിയായി ഇൻസ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് നിരവധി കമൻറ്റുകൾ വന്നിരുന്നു, ഏതാണ് യൂസ്ഡ് കാർ വിപണിയിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു മികച്ച വാഹനം എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ റെനോ കിഡ് യൂസ്ഡ് കാറായി വാങ്ങാവുന്ന ഒരു വാഹനമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ കമൻ്റ് ഇട്ട എല്ലാ വ്യക്തികൾക്കുമായി, അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ നോക്കുന്ന എല്ലാ വ്യക്തികൾക്കുമായി നമ്മുടെ ഒരു ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ യൂസ്ഡ് കാർ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾ വാങ്ങുന്ന 10 വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് സ്വാഗതം. തന്നെ നമുക്ക് ഈ യൂസ്ഡ് കാർ വിപണിയിൽ കൂടുതൽ വിറ്റ് പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പായി ഈ വീഡിയോയിലൂടെ ആ 10 വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു പ്രിവ്യൂയിലേക്ക് കടക്കാം. യൂസ്ഡ് കാർ സീരീസിൽ ഉൾപ്പെടുന്ന ഈ 10 വാഹനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാഹനങ്ങളിൽ, അതായത് പ്രധാനമായും റീസെയിൽ വാല്യൂവും മൈലേജും മാത്രമല്ല, സാധാരണ ഒരു യൂസ്ഡ് കാർ വിപണിയിൽ ഒരു വാഹനം മികച്ചതാണ് എന്ന് എല്ലാവരും പറയുന്നത് അത് എത്രത്തോളം ഇന്ധനക്ഷമത അല്ലെങ്കിൽ എത്രത്തോളം റീസെയിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ രണ്ട് അല്ലെങ്കിൽ ഈ ഒരു 10 വാഹനങ്ങളുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വരവോടെ, അതായത് ഇന്ത്യൻ വിപണിയിൽ തന്നെ നിരവധി മാറ്റങ്ങൾ കുറിക്കാൻ സാധിച്ച വാഹനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഇപ്പോൾ ആദ്യത്തെ വാഹനം, അതായത് ഫോർഡ് എക്കോസ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ കോമ്പാക്ട് എസ് യു വി എന്നുള്ള ആ ഒരു ട്രെൻഡ് കൊണ്ടുവരികയും അല്ലെങ്കിൽ അങ്ങനെ ഒരു സെഗ്മെൻ്റ് തന്നെ വിപണിയിൽ തുറന്നു കൊടുത്തത് ഈ എക്കോസ്പോർട്ട് എന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്നത് റെനോൾട്ടിൻ്റെ ഡസ്റ്ററിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യമാണ്, 2012 റെനോൾട്ട് ഒരു എസ് യു വി വാഹനമായി ഡസ്റ്ററിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതിനു മുമ്പ് വളരെ മികച്ച ഗുണനിലവാരം ഉള്ള വാഹനങ്ങൾ തന്നെയാണ് റെനോൾട്ട് അവതരിപ്പിച്ചത്. എന്നാൽ പോലും അതിൻ്റെ അമിതമായ വില മൂലം അല്ലെങ്കിൽ മൈലേജിൻ്റെ ഒരു കുറവ് മൂലം ആ വാഹനങ്ങൾ ഒന്നും തന്നെ ഒരു മികച്ച നേട്ടം നേടാൻ സാധിച്ചില്ല. അപ്പോൾ ഡസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ മോഡലുകളിൽ ഇൻറ്റീരിയറിന് അല്പം കാണാൻ അല്ലെങ്കിൽ ഇൻറ്റീരിയറിന് അല്പം കംഫർട്ട് അല്ലെങ്കിൽ കാണാൻ കാഴ്ചയ്ക്ക് മനോഹരമല്ല എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു റൈഡിങ് കംഫർട്ട് കൊണ്ട് മാത്രം ആ വാഹനം ഒരു മികച്ചതായി മാറിയതാണ്. ഇപ്പോൾ ടീം ഡി സി പി ഒക്കെ പറയുന്നത് ഈ റെനോൾട്ട് ഡസ്റ്ററിൻ്റെ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു കാർപ്പറ്റ് റൈഡ് പോലെയാണെന്നൊക്കെ. പിന്നെ അതിൻ്റെ ആ ഒരു ഓൾ വീൽ ഡ്രൈവിംഗ് സിസ്റ്റവും ഒരു കാലത്ത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ
ഡസ്റ്ററിനെ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. മാരുതിയുടെ വിറ്റാര ബ്രിസയുടെ കാര്യമാണ്. ഇപ്പോൾ വിറ്റാര ബ്രിസയുടെ കാര്യം പറയുകയാണെങ്കിൽ 2016 ഈ വാഹനത്തെ മാരുതി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ വെച്ച് അല്പം കൂടുതൽ മോഡേൺ ആയ ഒരു ലുക്ക് തരുന്ന വാഹനമായിരുന്നു വിറ്റാര ബ്രിസ എന്ന് പറയുന്നത്. എന്നാൽ അന്ന് ഒരു ഡീസൽ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ ബ്രിസ അവൈലബിൾ ആയിരുന്നുള്ളൂ. എന്നാൽ പോലും അതിന്റെ ആ ഒരു കൗതുകമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ടോപ്പ് എൻഡ് വേരിയന്റിൽ ഡ്യുവൽ ടോൺ കളർ ഷെയ്ഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും പിന്നെ മാരുതിയുടേതായ പൊതുവെ നമ്മൾ പറയുന്ന ആ ഒരു റീസെയിൽ വാല്യൂവും അതുപോലെ വൈഡായ സർവീസ് നെറ്റ്വർക്കും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വിറ്റാര ബ്രിസയെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വാഹനം തന്നെയാണ്. ഇനി നാലാമത് നമ്മൾ പറയാൻ പോകുന്നത് ഹ്യുണ്ടായി ക്രെറ്റയുടെ കാര്യമാണ്. 2015 ഹ്യുണ്ടായി തങ്ങളുടെ ഇന്ത്യയിലെ ആദ്യത്തെ എസ് യു വി ആയ ക്രെറ്റയെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഹ്യുണ്ടായുടെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു വാഹന നിർമ്മാതാവാണ് ഹ്യുണ്ടായി എന്ന് പറയുന്നത്. എങ്കിൽ പോലും ആ കാലഘട്ടം വരെ, അതായത് 1998 ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ 2015 വരെ ഒരു ഹാഷ്ബാഗ് വാഹനം അല്ലെങ്കിൽ ഒരു സെഡാൻ വാഹനം ആ ഒരു നിലയ്ക്ക് മുകളിലേക്ക് ഹ്യുണ്ടായിക്ക് എത്താൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഒരു എസ് യു വി വാഹനം വേണ്ടവർക്ക് ഹ്യുണ്ടായിയെ സമീപിക്കേണ്ട ഒരു കാലഘട്ടം ആയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹ്യുണ്ടായി ക്രെറ്റയെ അവതരിപ്പിക്കുന്നത്. അത് ഹ്യുണ്ടായി ഇന്ത്യയ്ക്ക് തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയ വാഹനമാണ്. ഇപ്പോൾ എസ് യു വികളുടെ കാര്യം പറയുകയാണെങ്കിൽ അക്കാലഘട്ടം വരെ ഇന്ത്യക്കാർക്ക് ടാറ്റ സഫാരി അതുപോലെ മഹീന്ദ്ര സ്കോർപിയോ എന്നിങ്ങനെയുള്ള വാഹനങ്ങളായിരുന്നു ഒരു എസ് യു വിയുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ ആ ഒരു മോഡേൺ ലുക്കിൽ അത്ര കാലഘട്ടത്തിലും ഒരു മോഡേൺ ലുക്കിൽ അവതരിച്ച ഒരു വാഹനമായതുകൊണ്ടും പിന്നെ ഹ്യുണ്ടായിയുടെ വളരെ റിലയബിൾ ആയ ആ ഒരു 1.6 ഡീസൽ എഞ്ചിൻ എല്ലാം ഉള്ളതുകൊണ്ടും ക്രെറ്റ ഒരു മനോഹരമായ അല്ലെങ്കിൽ ഒരു മികച്ച വാഹനമായി നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വാഹനം കൂടിയാണ്. അഞ്ചാമതായി പറയാൻ പോകുന്നത് ടാറ്റയുടെ ടിയാഗോയുടെ കാര്യമാണ്. ഇപ്പോൾ ടിയാഗോയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാറ്റയുടെ ഒരു ഉയർത്തെഴുന്നേപ്പ് തന്നെയായിരുന്നു ടിയാഗോയെ അവതരിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പായി ടാറ്റ ഇൻഡിഗയിലൂടെയും അതുപോലെ ഇൻഡിഗയിലൂടെയും ഉണ്ടായ ചീത്തപ്പേരുകൾ മാറ്റാൻ സാധിച്ച ടാറ്റയുടെ ഒരു ക്യൂട്ടായ ഹാഷ്ബാക്കാണ് ടിയാഗോ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ ഗ്ലോബൽ NCAP ക്രാഷ് ടെസ്റ്റിൽ 4-സ്റ്റാർ റേറ്റിംഗും ഒക്കെ നേടാൻ സാധിച്ചതുകൊണ്ട് അത്യാവശ്യം ഗുണനിലവാരമുള്ള ഒരു വാഹനമായി ടിയാഗോയെ നമുക്ക് ഈ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആറാമതായി നമുക്ക് പറയാനുള്ളത് റെനോൾട്ടിൻ്റെ തന്നെ ക്യൂഡിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ക്യൂഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബേസിക് അല്ലെങ്കിൽ എൻട്രി ലെവൽ ഹാഷ്ബാക്കുകളിൽ മൊത്തത്തിലുള്ള ആ ഒരു കൺസെപ്റ്റ് തിരുത്തി കുറിച്ച വാഹനമാണ് റെനോ ക്യൂഡ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ മാരുതിയുടെ ആൾട്ടോയും ക്ലേട്ടനും 800 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വിപണിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലേക്കാണ് റെനോൾട്ട് കിഡിനെ ഇറക്കിയത്. അപ്പോൾ ഇപ്പോൾ പലതരത്തിലുള്ള എഞ്ചിൻ ഓപ്ഷനുകളും അതിലുപരി സ്മാർട്ട് സ്ക്രീൻ ഡിസ്പ്ലേ പോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഈ ഒരു കിഡിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ആൾക്കാരുടെ എൻട്രി ലെവൽ ഹാഷ്ബാക്കുകളോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സാധിച്ച ഒരു വാഹനം തന്നെയാണ് റെനോൾട്ട് കിഡ് എന്ന് പറയുന്നത്. പിന്നെ 800 cc വേരിയന്റിലും അതുപോലെ 1000 cc വേരിയന്റിലും 20 km/L മുകളിലായി മൈലേജ് തരാൻ സാധിക്കുന്നത് കൊണ്ടും ഒരു നല്ല വാഹനമായി അല്ലെങ്കിൽ അത്യാവശ്യം ലുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ക്വിഡിനെ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് പറയാനുള്ളത് മാരുതിയുടെ എർട്ടിഗയുടെ കാര്യമാണ്. ഇപ്പോൾ ആ ഒരു കാലഘട്ടം വരെ, അതായത് 2012 വരെ, കാരണം ആ ഒരു വർഷത്തിലാണ് എർട്ടിഗയെ മാരുതി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ ഒരു MPV വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ടൊയോട്ട ഇന്നോവ മാത്രമേ ഒരു ചോയ്സായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ വാഹനത്തിന് അന്നും ഇന്നും 15 മുതൽ അല്ലെങ്കിൽ ഒരു 20 മുകളിലേക്ക് വില വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ആദ്യമായാണ് ഒരു 10 lakh rupees താഴെ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എർട്ടിക എന്നുള്ള വാഹനത്തെ മാരുതി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ മാരുതിയുടെ വാഹനങ്ങളിൽ നമ്മൾ പൊതുവായി പറയുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ ഒരു വാഹനത്തിനും ബാധകമായതുകൊണ്ടും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ലഭിക്കാവുന്ന ഒരു നല്ല വാഹനം തന്നെയാണ് മാരുതി എർട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എട്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയറിന്റെ കാര്യമാണ്. ഞാനിപ്പോൾ സ്വിഫ്റ്റ് ഡിസയർ എന്ന് എടുത്തു പറഞ്ഞത് ആ കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു 3rd generation ഡിസയറിന് മുൻപ് ഇറങ്ങിക്കൊണ്ടിരുന്ന ഡിസയറുകൾക്ക് സ്വിഫ്റ്റ് ഡിസയർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു 2012 ഡിസയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതുവരെയുള്ള ആ ഒരു സ്വിഫ്റ്റ് ഡിസയർ എന്ന വാഹനം ഒരു വലിയ സെഡാൻ വാഹനമായിരുന്നു.
എന്നാൽ പോലും അതിൻ്റെ ആ ഒരു റിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ സ്വിഫ്റ്റിൽ നിന്ന് അല്പം വലുതായ അല്ലെങ്കിൽ ഒരു എഴുത്ത് കിട്ടിയ പോലെ ഒരു ഫീലായിരുന്നു തോന്നിയിരുന്നത്. അപ്പോൾ 2012 ടാക്സ് റെഗുലേഷൻ അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഡിസയർ എന്ന 4000 മില്ലിമീറ്ററിന് മുകളിൽ നീളമുള്ള ഒരു വാഹനത്തെ 3995 മില്ലിമീറ്ററായി ചുരുക്കിയത്. അപ്പോൾ ആ ഒരു ചുരുക്കത്തിലൂടെ തൽക്കാലം അന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത് ടാക്സ് റെഗുലേഷന് അല്ലെങ്കിൽ ഒരു ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി ചെയ്തതാണ് എന്നാണ്. എന്നാൽ അതിലൂടെ കോമ്പാക്ട് സെഡാൻ എന്നുള്ള ഒരു സെഗ്മെന്റ് തുറന്നു കൊടുക്കുകയാണ് മാരുതി ഡിസയർ ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം നിരവധി വാഹനങ്ങൾ ആ ഒരു വിപണിയിൽ ഉണ്ടെങ്കിൽ പോലും കോമ്പാക്ട് സെഡാൻ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ യൂസ്ഡ് കാർ സീരീസിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നല്ല വാഹനം അല്ലെങ്കിൽ ഒരു മികച്ച യോഗ്യതയുള്ള വാഹനം തന്നെയാണ് മാരുതി ഡിസയർ എന്ന് പറയുന്നത്. ഹ്യുണ്ടായിയുടെ ഐ20യുടെ കാര്യമാണ്. ഇപ്പോൾ ഐ20യുടെ കാര്യം പറയുകയാണെങ്കിൽ 2009 ഇന്ത്യൻ വിപണിയിൽ ഒരു ഹാച്ച് ബാക്ക് വാഹനം എന്ന നിലയിൽ ഉള്ള ഒരു വാഹനം തന്നെയാണ് ഐ20 എന്ന് പറയുന്നത്. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ 4 ഡിസ്ക് ബ്രേക്കുകളുമായി വന്ന് അങ്ങനെ നിരവധി ഫീച്ചറുകളുമായി വന്ന് നമ്മെ എല്ലാവരും ഞെട്ടിച്ച ഒരു വാഹനം തന്നെയാണ് ഐ20 എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം 2014 കാര്യമായ ഒരു മേക്ക് ഓവറിന് വിധേയമായ ഐ20 എലൈറ്റ് ഐ20 എന്നുള്ള ആ ഒരു പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. അപ്പോൾ ആ ഒരു പേരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള മാറ്റത്തിലൂടെ ഒരു പുതിയ സെഗ്മെന്റ് അതായത് പ്രീമിയം ഹാഷ് ബാക്ക് എന്നുള്ള ആ ഒരു സെഗ്മെന്റുകൾ ഹ്യുണ്ടായി ഐ20യിലൂടെ തുറന്നു എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുവെ ഹാഷ് ബാക്കുകളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ എല്ലാ പരിമിതികളും അതായത് സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് കംഫോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ വിധത്തിലുള്ള പരിമിതികളും മാറ്റിയ ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി ഐ20 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിൽ ഐ20യെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അവസാനമായി പറയാൻ പോകുന്നത് ടൊയോട്ടയുടെ എറ്റിയോസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ എറ്റിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് തൊട്ടേ പല വ്യക്തികളും പോരായ്മയായി അല്ലെങ്കിൽ ടൊയോട്ടയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു മിഡിൽ ക്ലാസ് വാഹനം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒരു വാഹനം ടൊയോട്ടയിൽ നിന്ന് നിർമ്മിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനൊരു ടൊയോട്ട എറ്റിയോസ് എന്ന വാഹനത്തെ അതുപോലെ അതിൻ്റെ ഹാഷ് ബാക്ക് മോഡലായ എറ്റിയോസ് ലിവ എന്നിങ്ങനെ 2 വാഹനങ്ങളെ 2011 അവതരിപ്പിച്ചത്. അപ്പോൾ എറ്റിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പ്രതീക്ഷിച്ചതിന് വിപരീതമായി അത് ഇറങ്ങിയപ്പോൾ ടാക്സി സെഗ്മെന്റിൽ ഒരു മികച്ച നേട്ടമായാണ് ആ വാഹനം മാറിയത്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു റിലയബിലിറ്റിയും പിന്നെ ഫ്യൂൽ എഫിഷ്യൻസിയും ഒക്കെ കൊണ്ട് തന്നെ ഈ 9 വർഷമായി അല്ലെങ്കിൽ 10 വർഷത്തിനടുത്തായി ഇപ്പോൾ ടാക്സി സെഗ്മെന്റ് ഭരിക്കുക തന്നെയാണ് ടൊയോട്ട എറ്റിയോസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്ന വ്യക്തികൾക്കും അധികം ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എറ്റിയോസ് വാങ്ങുന്നത് അതായത് കുറച്ച് കിലോമീറ്റർ ഓടിയ ഒരു എറ്റിയോസ് വളരെ ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് എന്ന് നമുക്കും പറയാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയും എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമുക്ക് ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന വിധം തന്നെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.